ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സേഫായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ തണുപ്പ് കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചായയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്നത് പനിക്കൂർക്ക ഇല വെച്ചിട്ടാണ്. പനിക്കൂർക്ക ഇല നമ്മൾ സാധാരണയായിട്ട് കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ടിനും മറ്റും പനിയൊക്കെ മാറാനായിട്ടും മറ്റും കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് വലിയ ആളുകൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു നല്ല ചായയുടെ റെസിപ്പിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കും പനിക്കൂർക്ക ഇല കൊണ്ടുണ്ടാക്കിയത് കഴിച്ചാൽ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒറിഗാനോ പോലുള്ള ഹേർബ്സൊക്കെ നമ്മൾ പാശ്ചാത്യ ഭക്ഷണ രീതിയിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 4 പനിക്കൂർക്ക ഇലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ശർക്കര എടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം 2 ഗ്ലാസ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് 2 ടീ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശർക്കര നന്നായിട്ട് അലിഞ്ഞു വരണം, നന്നായി തിളപ്പിക്കണം അതിനായിട്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര എന്ന് പറയുന്നത് കുറച്ച് കഫക്കെട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ശർക്കര എടുക്കുന്നത്. നമ്മൾക്ക് കഫത്തിൻ്റെതായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ നമ്മുടെ തൊണ്ടയിൽ നിന്ന് മാറ്റിത്തരും ഈ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ 4 പനിക്കൂർക്ക ഇലകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ അതിൻ്റെ നീരൊക്കെ ഈ ചായയിലേക്ക് ഇറങ്ങി വന്നോളും. പിന്നെ ഇതിന് കുത്തൊന്നുമില്ല, ഇതിനൊരു പ്രത്യേക സുഖമുള്ള മണമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതുപോലെ തന്നെയാണ് ഇതുകൊണ്ടൊരു ചായ ഉണ്ടാക്കി കുടിച്ചാലും അതുപോലെ തന്നെയാണ്. പിന്നെ നമ്മൾ ചുമയും ഇതൊക്കെ വരുമ്പോൾ അത് മാറാനായിട്ട് കുടിക്കുന്ന ഒരു മെഡിസിൻ പോലെ, അല്ലെങ്കിൽ മെഡിക്കൽ ഡ്രിങ്കൊന്നും അല്ല ഇത്, ഒരു സാധാരണ ചായയാണ്. പിന്നെ നമുക്ക് കുറച്ച് അസ്വസ്ഥതകളൊക്കെ കുറച്ച് തരും, ഒരു സുഖമൊക്കെ കിട്ടും തൊണ്ടയ്ക്ക്. അപ്പോൾ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വരെ ഞാൻ കണ്ടിന്യൂസ് ആയി തിളപ്പിച്ചു. ഞാനിവിടെ ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച്, വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. കോഫി പൗഡർ ചേർത്തില്ലെങ്കിലും അതിന് പ്രത്യേക ഒരു രുചിയുണ്ട്. പിന്നെ ഞാൻ കോഫി പൗഡർ കൂടാതെ വേറൊരു സംഭവം കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് ഇഞ്ചി, നമ്മുടെ ചുക്ക് പൊടിയാണിത്, ഡ്രൈ ജിഞ്ചർ പൗഡർ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, ഇതൊരു നമ്മൾ സാധാരണ ചായയ്ക്ക് പകരമൊക്കെ കുടിക്കാനായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് വളരെ ഹെവി ആയിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഒരു ഗാർണിഷ് ചെയ്യാനായിട്ട് ചെറിയൊരു പനിക്കൂർക്കയുടെ ഇല അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും, ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് പനിക്കൂർക്ക ഇല നമുക്ക് എല്ലായിടത്തും കിട്ടാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്കുകൾ കുടിക്കുന്നതാണ് ഈ ഒരു സമയത്ത് ഏറ്റവും ഉത്തമം. കുട്ടികൾക്കാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക, നമ്മൾ വലിയവരും ശീലമാക്കുക. ഒരു നേരമെങ്കിലും കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടീ റെസിപ്പി ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു, ബൈ.